എന്റെ ബുദ്ധഭഗവാനെ, ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി ഭാര്യയോട് പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ട് എന്നെ സരസ്വതി ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നെന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെണ്ണും കൈവിട്ടുപോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അങ്ങ് സുമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ്. ഞാൻ പറയുന്നത് ഭഗവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയവരാണ്. ആ നിലയ്ക്ക് എന്നോട് ഭഗവാൻ കരുണ കാണിക്കണം. ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് എനിക്ക് അകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? എവിടെ വേർ കിതർ മലയുടെ മുള്ളോ? ഓ അവിടെ അല്ലേ. പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്തെ? നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കയറി കൂടിയോ? എനിക്ക് വീട്ടിൽ പോകാനൊത്തില്ല. അപ്പുക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറിപ്പറ്റി. ഇനി ആ കുരി കഴിയുന്നത് വരെ ഉണ്ണിക്കൂട്ടന്റെ കൂടെ ഓപ്പൺ എയറിൽ കഴിയാം. എന്താ മനസ്സിലായില്ലേ? പിള്ളേർ അത്രയും മനസ്സിലാക്കിയാ മതി. നമുക്ക് തെരുവിലോട്ടിറങ്ങാം. ഇറങ്ങി വാ, മതി ഒരുങ്ങിയത് വാ വാ. ഇപ്പോഴാ നീ ശരിക്കും ഉണ്ണിക്കുട്ടനായത്. കടത്തിണ്ണെ കിടന്നാലും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് കിടക്കണം. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. നിനക്ക് ഈ തൊപ്പി ചേരുന്നില്ല, നിന്റെ മുട്ടത്തലയാ നല്ലത്. കേരളത്തിൽ നിന്നൊരുത്തൻ വിമാനക്കൂലിയും കൊടുത്ത് നേപ്പാളിൽ വന്ന ആൾമാരുടെ കാര്യം എന്താ? മോഷ്ടിക്കാൻ അല്ല, എന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസ് മോഷ്ടിക്കുന്ന ഇഷ്ടമല്ല കുട്ടിമാമ. ഇവിടെ നിന്ന് മോഷ്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഡ്യൂട്ടി കൊടുക്കണ്ടേ ശോക? മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല കുട്ടിമാമ. ഞാൻ ആകെ കൺഫ്യൂഷൻ. അവന് നിന്റെ അമ്മയുടെ ചായ തോന്നുന്നില്ലേ? എനിക്ക് തന്നില്ല എന്റെ അമ്മ ചായ. പിന്നെ അവന് ഏതായാലും സത്യം പറയാൻ സുമതിയെടുത്തേക്കൊന്ന് എഴുതുന്നുണ്ട്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ, ഓർത്തപ്പോ ഞാൻ ഞെട്ടിമാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. എന്നാലും അവൻ ആരാന്നറിയണ്ടേ മോനെ? എന്തിനറിയണം? അതൊക്കെ അറിഞ്ഞ പ്രശ്നമാ. ലോകത്തുള്ള എല്ലാ കള്ളന്മാരുടെയും ജീവചരിത്രം അറിഞ്ഞാലേ അമ്മ വീണ്ടും പഴയ പോലെ പട്ടാളത്തിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയണ്ട. ഇല്ല, പ്രോമിസ്. പ്രോമിസ്, ഗോഡ് പ്രോമിസ്. യെസ്. അശ്വതിയെ കാണുന്നില്ലല്ലോ കുട്ടിമാമ. അശ്വതി എന്തേ? അശ്വതി, ഇവനിത് എവിടെ പോയി? എനിക്ക് രാവിലെ ചായ വേണമെന്ന് ഉണ്ണിക്കുട്ടനോട് ആരാ പറഞ്ഞേ? ചായ നീ പിന്നെ പോയ കുട്ടിച്ചാത്തന്റെ ബന്ധുവല്ലോ ആണോ? ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ,
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അശ്വതി. എന്നിട്ട് അവൻ കാവിലെ പൂരത്തിന് വെച്ചിരുന്ന കഥിനെ വെള്ളം കോരി ഒഴിച്ചു. എന്തിന്? എന്നോടുള്ള വാശി തീർന്നില്ലേ? എന്റെ വിജയത്തിന്റെ കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞ തീരില്ല? അതിങ്ങനെ മഹാഭാരതം പോലെ കാണണം കാണ്ടായിട്ട് കിടക്കുകയില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീരില്ല. ഇപ്പൊ ഞാൻ പോട്ടെ, ബാക്കി നാളെ പറയാം. സീരിയലായിട്ട് പറഞ്ഞ എന്റെ ത്രില്സ് ഉണ്ടാവില്ല. ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചർ സ്റ്റോറിയാണ് എന്റെ വിജയത്തിന്. പോകുന്നില്ലേ? പറഞ്ഞോണ്ട് വന്ന കാര്യം മുഴുമിക്കാതെ പോകുന്നത് എങ്ങനെയാ? നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത്? പടകോളിച്ചണ്ടി മത്സരം. അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി. കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുമെന്ന്. പട്ടം പറത്തൽ, ചെസ്, കബഡി, തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരുത്തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം. നേരം കൊണ്ട് അശോകേട്ടൻ പറയുന്നുണ്ടല്ലോ, ആരായി അവൻ? എതിർ ടീമിന്റെ ക്യാപ്റ്റൻ. അശ്വതിയുടെ ഫ്ലാഷ് അടിച്ച് മാറ്റിയില്ലേ? ഏതോണ്ട് അവനെ പൊലിപ്പിക്കും. എന്നിട്ട്? എന്നിട്ടെന്താ, മത്സരം തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ്. ഏത്? അക്ഷരശ്ലോകത്തിന്. ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കി. നക്ഷത്രം ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി? അശ്വതി പറഞ്ഞോളൂ. എന്റെ താളബോധവും അക്ഷരസ്ഫുടത അവനില്ലല്ലോ. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടു വീണു. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു. അയാളല്ലേ ബോധം കെട്ടു വീണത്? അശോകേട്ടനെ കൊണ്ടുപോയത് വിജയശ്രീലാളിതിനായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത്. പിന്നെ ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ചെന്നേ എന്നെ താഴെ ഇട്ടുള്ളൂ. അശോകേട്ടൻ കുടിക്കുവോ? അയ്യോ, ഞാൻ കുടിക്കില്ല. ചാരായ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോകാലോ. അത് ശരി. ഇനി അങ്ങോട്ട് അശോകേട്ടൻ വരണമെന്നില്ല, ഞാൻ പോയിക്കോളാം. വേണേ ഞാനും കൂടെ വരാം. വേണ്ട. എന്ത് നിർത്തി കളഞ്ഞത്? മുഴുവൻ പാടാത്തത് പറഞ്ഞു പാടിക്കാൻ. നീ ആര്? സംഗീത സംവിധായകനോ? സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ കുട്ടിമാമയുടെ വീട്ടിൽ കയറിയത്. അപ്പുകുട്ടനെന്ന പേരിൽ തന്നെ കയറാനാ വന്നത്. ബെല്ലടിച്ചു, കുട്ടിമാമ കഥകൾ തുറന്നപ്പോ ഒറ്റ ചോദ്യം, അശോകനല്ലേ എന്ന്. പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി. പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് തിരുത്താൻ നോക്കൂ. ദമയന്തിയുടെ മുമ്പിൽ നീ കുറച്ചാൾ ഷൈൻ ചെയ്തില്ലേ, ഇനി അശ്വതിയുടെ മുമ്പിൽ ഞാൻ കുറച്ച് ഷൈൻ ചെയ്യട്ടെ. അതാണോ കാര്യം? അതാണ് കാര്യം. എത്ര നാൾ ഷൈൻ ചെയ്യും? എത്ര നാൾ ഷൈൻ ചെയ്യണം? എത്ര നാൾ ചെയ്യാം? എത്ര നാൾ വേണേലും ചെയ്യാം. ഇട കൂടിയ ഒരാഴ്ച. അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ. എന്നെ പുറത്തിയാടിച്ച് നീ അകത്ത് കയറുകയാണെങ്കിൽ നിന്റെ പേര് നിനക്ക് തന്നെ. ഇട, ഞാൻ കയറിയ നീ താനേ പുറത്തിയാടും. സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ. തലയിവിടെ ഇരിക്കുമ്പോ വാലിരുന്നനങ്ങല്ലടാ.